ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്ന മുട്ട പഫ്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിനൊക്കെ ആവശ്യമായ 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യുക. കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ചപ്പാത്തി പരുവത്തിൽ, ചപ്പാത്തിയേക്കാളും നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഈ മൈദ മാവൊന്ന് കുഴച്ചെടുക്കാൻ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മൾ എത്ര മാത്രം സോഫ്റ്റായി കുഴച്ചെടുക്കുന്നു അത്രയും നല്ലപോലെ സോഫ്റ്റായിട്ട് നമുക്ക് പഫ്സ് കിട്ടും. അപ്പോൾ ഇത് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം നമുക്ക്. പഫ്സിന് മസാലക്കൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് 2 സവാള എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം തക്കാളി, 2-3 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് നമുക്കത് തയ്യാറാക്കുന്ന സമയത്ത് ഇടാവുന്നതാണ്. സവാള നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കരണ്ട് പോയിരിക്കുകയാണ്, അതുകൊണ്ട് അത്ര വെളിച്ചം പോരാ. ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പച്ചമുളക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഇനി ഗരം മസാലപ്പൊടിയോ അല്ലെങ്കിൽ എഗ്ഗ് മസാല പൊടിയോ മസാലപ്പൊടിയോ എന്തെങ്കിലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാൻ ഇതിലൊന്നും ആഡ് ചെയ്തിട്ടില്ല. സാധാരണ മസാലപ്പൊടികൾ മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം നമുക്കിത് തണുക്കാൻ വയ്ക്കാം. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നേരത്തെ ചേർക്കേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി. ഇതൊന്ന് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇത് ഒരു ചപ്പാത്തി പലകിലോ കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ പരത്തിയെടുക്കാം. ഇതേപോലെ നൈസായിട്ട് എത്ര വലുതായിട്ട് നമുക്ക് പരത്താൻ കഴിയുമോ അത്രയും വലുതായിട്ട് നമുക്ക് പരത്താം. ഇതിലേക്ക് ഇനി ഗീയോ ബട്ടറോ ഓയിലോ എന്തെങ്കിലും എന്ന് വെച്ചാൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്.
ഇതേപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് നാല് വശം ഒന്ന് മടക്കി കൊടുക്കാം. ഇതേപോലെ ഒന്ന് ആദ്യമായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ രണ്ട് വശത്തും ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ രണ്ട് വശത്തും മടക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും ഇങ്ങനെ ഒരു മടക്ക് മടക്കാം. ഈ ആകൃതിയിലാണ് നമ്മൾ മടക്കിയെടുക്കുന്നത്. വീണ്ടും നമുക്കിതൊന്ന് റോൾ വെച്ച് പരത്തി കൊടുക്കാം. വീണ്ടും ഒന്നും കൂടെ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം മടക്കിയതുപോലെ തന്നെ ഒന്നും കൂടെ മടക്കിയെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് കട്ട് ചെയ്തെടുക്കാം, പീസാക്കിയെടുക്കാം. ഒന്നും കൂടെ റോളെടുത്തതിന് ശേഷം നമുക്ക് നാല് ഭാഗത്തും കൂടെ ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കാം. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കിയെടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച മസാല കൂട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കാം. ഇതേപോലെ നാല് വശത്തു നിന്നും ഒന്ന് പൊതിഞ്ഞ് കൊടുക്കാം. നമുക്ക് ഇനി ഒരു നല്ല പാനിൽ വെച്ച് നമുക്ക് ഓവനൊന്നും ഇല്ലാതെ പാനിൽ വെച്ചോ ഒരു ഇഡ്ലി പാത്രത്തിൽ വെച്ചോ നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. ഇത് 2 മിനിറ്റ് ഒന്ന് ഈ പാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം, അടച്ച് വയ്ക്കാം. നമുക്ക് ഇതിലോട്ട് നമുക്ക് കുറച്ച് ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് തിരിച്ചും മറിച്ചൊന്ന് ഇട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതേപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നാല് ഭാഗം ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായി ഒരു പപ്സ് റെഡി ആയിട്ടുണ്ട്, എഗ് പപ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു എഗ് പപ്സ് ഒക്കെ തിന്നണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബേക്കറിക്ക് ഓടി പോവാതെ വീട്ടിൽ തന്നെ ഉണ്ടാവും ഉള്ള സാധനങ്ങൾ കൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലെന്ന ഓപ്ഷനും ആളെന്ന ഓപ്ഷനും പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ ബൈ, അടുത്ത റെസിപ്പി കാണുന്നവരെ.